ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായ ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരക്കപ്പ് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായിരുന്ന ഇഞ്ചി, 2 പച്ചമുളക് ചെറുതായിരുന്നത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം വെളുത്തുള്ളി എടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു പകുതി വേവായ ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് മാറ്റം വരുത്തണം. ഇത് നമുക്കിനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇനി കുറുകി വരുന്നത് വരെ നമുക്ക് വറ്റിച്ചെടുക്കാം. നിങ്ങൾ മാസി കിച്ചൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ ടേസ്റ്റി വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. താങ്ക് യു.